ഇന്നിവിടെ ഈ രഹസ്യത്തിൽ ഇരിക്കുന്ന ഈ ഒരു ഷോപ്പ് നമുക്ക് കാണുമ്പോൾ ചെറുതാണെങ്കിലും ഇതിന്റെ ഉൽപ്പന്നങ്ങളുടെ 3500 ഉൽപ്പന്നങ്ങളുള്ള ഒരു ഷോപ്പിന്റെ തുടക്കമാണത്. ഇതിനായിട്ടിരിക്കുന്ന ഷർട്ട് കോട്ടായാലും ടൈ ആയാലും ഷർട്ടായാലും പാൻ്റായാലും സോക്സ് ആയാലും ഷൂ ആയാലും കർച്ചീഫായാലും പോക്കറ്റുള്ള പെന്നായാലും ഇന്നർ വേഴ്സ് ആയാലും എല്ലാം ആർസി ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നോന്ന് വെച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് ഉൽപ്പന്നങ്ങളുണ്ടോ, ബാക്കി മുഴുവനും മായം കലർന്ന ഉൽപ്പന്നങ്ങളാണ്. രാവിലെ പല്ലു തേക്കുന്ന പേസ്റ്റിൽ തുടങ്ങി രാവിലെ കുടിക്കുന്ന ചായ മുതൽ ചായപ്പൊടി മുതൽ അതിനുശേഷം നമ്മൾ കഴിക്കുന്ന മുളകായാലും മല്ലിയായാലും മഞ്ഞളായാലും പല ബ്രാൻഡ് കമ്പനികളെയും പലപ്പോഴും മായം പിടിച്ച് ഫൈൻ അടച്ചിട്ട് ഇരിക്കുമ്പോൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലായിട്ട് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിലൂടെ അവർ ആരോഗ്യം നഷ്ടപ്പെടുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഷുഗർ കൂടിക്കൊണ്ടിരിക്കുന്നു, ഏറ്റവും കൂടുതൽ ക്യാൻസർ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. നിരവധി നിരവധി അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യപദാർത്ഥത്തിന് മായങ്ങളാണ്. അപ്പം മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ എവിടെ കിട്ടും എന്ന് വെച്ചാൽ എവിടെ കിട്ടാനോ രക്ഷയില്ല. അതുകൊണ്ടാണ് ഞാൻ അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം ഉപയോഗിച്ചാൽ രോഗങ്ങൾ പതുക്കെ വില പറയും. 90% രോഗങ്ങളും ശരീരത്തിലുള്ള മായം കലർന്ന ഉൽപ്പന്നങ്ങളിലൂടെ വരുന്ന അതില്ലാണ്ടാവും. അപ്പോൾ അതിന് പറ്റുക ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കിട്ടുന്നത്, പല്ലു തേക്കുന്ന പേസ്റ്റ് മുതൽ. അപ്പം ചോദിക്കുന്നത് വില കൂടുതലാണോ? വില കൂടുതലല്ല, മാർക്കറ്റ് വിലയിലും കുറവാണ്. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത്? നമുക്കറിയാം ഒരു ഫേമസ് ബ്രാൻഡ് പേസ്റ്റ് ഹെർബൽ പേസ്റ്റിൻ്റെ വില 82 രൂപയാണ് 100 ഗ്രാമിൻ്റെ വില. പക്ഷേ ഇവിടെ ഗ്രാമ്പു തുളസി പുതിന ആര്യപ്പു തിപ്പലി ചേർന്നുള്ള പേസ്റ്റിൻ്റെ വില വെറും 55 രൂപ. ജസ്റ്റ് ബ്രാൻഡ് മാറി ഇവിടെ ഉപയോഗിച്ചാൽ നമുക്ക് 55 രൂപ കിട്ടും. 27 രൂപ സാധാരണക്കാരുടെ ലാഭമായി എന്ന് മാത്രമല്ല പല്ലുകുളിപ്പും ഉണരോഗങ്ങളും മാറും. വെളിയിൽ കിട്ടുന്ന പല പേസ്റ്റിലും 1000 പാർട്ടിക്കൽ പെർ മില്യൺ ഫ്ലൂറൈഡ് ഉണ്ട്. ഫ്ലൂറൈഡ് കൂടുതൽ ചെന്നാൽ എല്ല് പൊടിയുന്ന പല്ല് ദ്രവിക്കുന്ന ഫ്ലൂറസ് ഡിസീസ് ഉണ്ടാവും. നമ്മുടെ വേസ്റ്റിൽ ഫ്ലൂറൈഡ് ചേർത്തിട്ടില്ല എന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്.
രണ്ടാമത് പടക്കത്തിൽ ഇടുന്ന പൗഡർ കേട്ടോ കണ്ടല്ലേ, കമ്പിത്തിനെയൊക്കെ പൊടിക്കുന്ന എടുത്ത് പൊടിയാണ്, അത് ജലാറ്റിനാണ്. അത് ബ്രാൻഡ് കമ്പനിയുടെ പല ബസ്സിൽ കണ്ടെയ്ൻ ജലാറ്റിൻ ഇൻഗ്രീഡിയൻസ് എന്ന് കുളത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ജലാറ്റിൻ ചേർത്തിരിക്കുന്നു. പക്ഷെ നമ്മുടെ ബസ്സിൽ ജലാറ്റിൻ ഇല്ല. പല്ല് തേക്കുന്ന, രാവിലെ പല്ല് തേക്കുന്ന ആൾക്കാർ മിക്കവാറും എല്ലുപൊടിയിട്ടാണ് തേക്കുന്ന ആൾക്കാർക്ക് അറിയാമോ, ബോണാഷ് ചേർത്തണമെന്ന് എഴുതി വെച്ചിരിക്കുന്നു. പക്ഷെ നമ്മുടെ ബസ്സിൽ ബോണാഷ് ഇല്ല. അതുപോലെ ആശീർവാദിന്റെ ആട്ട നമുക്കറിയാം, നല്ല ബ്രാൻഡ് ആട്ടയാണ്. പക്ഷേ ഇന്ത്യയിലെ നമ്പർ വൺ ആട്ടയാണെങ്കിൽ ആർസിഎമ്മിന്റെ ഒരു ആട്ടയുണ്ട്, അത് ലോകത്തിന് നമ്പർ വൺ. കാരണം ഇത് മുളപ്പിച്ച് വെള്ളത്തിൽ കുതിർത്തി വാഷ് ചെയ്ത് അത് മുളപ്പിച്ചിട്ട് 40-45 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഡ്രയറിൽ കൂടി കടത്തിയിട്ട് ഉണക്കി ഇടിച്ചു പൊടിക്കുന്ന, യാതൊരു രാസവസ്തു ചേർക്കാത്ത അതാണ് ഈ ആട്ട. യാതൊരു രാസവസ്തു ചേർത്ത് ചേർത്തിട്ടില്ല. അതുകൊണ്ട് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയാലും വൈകിട്ട് ആണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം, റബ്ബർ പോലെ ആവില്ല. ഇത് നാച്ചുറൽ ചപ്പാത്തിയ പൂര ഉണ്ടാക്കി അപ്പോൾ തന്നെ കറി ഇല്ലെങ്കിലും കഴിക്കാം. കാരണം ഇതിനകത്ത് ഫൈബറും പ്രോട്ടീനും വിറ്റാമിൻസും മിനറൽസും ഉണ്ട്. മുളപ്പിച്ച് പഠിക്കുന്നതിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, നവധാന്യങ്ങൾ മുളപ്പിച്ച് പഠിക്കണമെന്ന് പറയുന്നില്ലേ. കാരണം എന്താ, നവധാന്യങ്ങൾ മുളപ്പിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ആവശ്യത്തോടെ കൂടുതലായിരിക്കും. എന്നാൽ പുറത്ത് 145 രൂപ വില വരുമ്പോൾ ഇത് 125 രൂപ ഉള്ളൂ 2 കിലോ. ഇതിന് എത്ര ക്വാളിറ്റി ആണെന്ന് തോന്നണേ. ഇത് ഒരു തവണ ഉപയോഗിച്ചാൽ പിന്നെ അത് ഉപയോഗിക്കാൻ തോന്നും. റൈസ് ബ്രാനോയിൽ 34 രോഗങ്ങൾക്ക് മരുന്ന് അല്ലെങ്കിൽ പോലും മരുന്ന് പോലത്തെ ഗുണം ചെയ്യുന്നു. അത് പല രോഗങ്ങളെയും കുറക്കുന്നു. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത നേരെ കുറക്കും. കൊളസ്ട്രോൾ എത്ര മരുന്നുകൊണ്ട് മാറാത്തതും കുറക്കുന്നു. അതോടൊപ്പം തന്നെ ഷുഗർ പേഷ്യൻ്റെ എണ്ണ ഉപയോഗിച്ചാൽ പ്രശ്നമാണെങ്കിൽ, ഇത് ഉപയോഗിച്ചാൽ എണ്ണ ഒരു സ്പൂൺ വെച്ച് കുടിച്ചാൽ ഷുഗർ കുറയുന്നു. കാരണം ഇതിനകത്ത് റിച്ച് ധാരാളം അളവിൽ ഫൈബർ നാരുകളുണ്ട്. ഇലക്കറി കഴിച്ച നാരില്ല, അതൊക്കെ നാരി ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഹാർട്ട് പേഷ്യൻ്റ് കൊടുക്കുന്ന ഒമേഗ 3 ഉണ്ട്. ആ ഒമേഗ 3 ഇതിനകത്ത് 1400 mg ഉണ്ട്. ഒരു 100 ml എടുത്താൽ 50 mg വിറ്റാമിൻ ഇ നാച്ചുറലി ഇതിനകത്തുണ്ട്. കറക്റ്റ് 2 ലിറ്റർ വിറ്റാമിൻ ഇ ഇല്ല. ഇതിനകത്ത് ബി കോംപ്ലക്സ് ബി ഉണ്ട്, വിറ്റാമിൻ ബി ഉണ്ട്. ഇതിനകത്ത് വിറ്റാമിൻ ഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നാച്ചുറൽ കാൽസ്യം ഉണ്ട്. ഈ എണ്ണ നമ്മൾ പാചകത്തിൽ ഉപയോഗിക്കുമ്പോഴും എണ്ണ കുടിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിലൂടെ കാൽസ്യം ഇതിനകത്തോട്ട് കിട്ടും. കാൽസ്യം ശരീരത്തിൽ സ്വീകരിക്കണമെങ്കിൽ വിറ്റാമിൻ ഡി വേണം. വിറ്റാമിൻ ഡി ഇതിനകത്ത് സ്പെഷ്യൽ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ണിന് കാൽസ്യ ശക്തി വർദ്ധിക്കാൻ വിറ്റാമിൻ എ വേണം. വിറ്റാമിൻ എ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരം ഔഷധങ്ങളുള്ള സാധനം ഡോക്ടർ രാജ നാച്ചുറോപ്പതി 34 രോഗങ്ങളെ പ്രതിരോധിക്കാൻ കൊടുക്കുന്ന ഔഷധത്തിന് തുല്യമായ ഒരു പ്രൊഡക്റ്റാണ് ഈ വേൾഡ് ക്ലാസ് ലോകോത്തര നിലവാരമുള്ള റൈസ് ബ്രാൻ ഓയിൽ. അരിയുടെ തവിടിയിൽ നിന്ന് എടുക്കുന്ന എണ്ണ അമേരിക്ക, ജപ്പാൻ ഇതിനകത്തുള്ള ഗ്രാമോർസുള്ള ആൻറ്റിയോസിനും മരുന്നായിട്ട് കൊടുക്കുന്നു. ക്യാൻസർ ഉൾപ്പെടെ പല രോഗങ്ങൾക്കും മരുന്നായിട്ട് കൊടുക്കുമ്പോൾ നമ്മളത് മരുന്നായിട്ട് കൊടുക്കുന്നില്ല, ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഗ്രാമോർസുകളുണ്ട്. ഗ്രാമോർസുകളെന്നുള്ള ഇതിനകത്ത് നിൽക്കുന്ന ഒരു കണ്ടന്റാണ് അത്. ക്യാൻസർ ഉൾപ്പെടെ നിരവധി 17 പേരും രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിവാണ്. അപൂർവം കുറേ ആൾക്കാരുടെ ക്യാൻസർ മാറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ മരുന്നായിട്ട് പറയുന്നില്ല, കാരണം ഫുഡ് സപ്ലിമെൻ്റ് ആണ്. അരിയുടെ തവിടിയിൽ നിൽക്കുന്ന എണ്ണ, പണ്ട് കാലത്ത് ഇവിടെയുള്ള ആൾക്കാരെല്ലാം അരിയുടെ തവിട് ഉപയോഗിച്ചിട്ടില്ലേ, ചേട്ടൻ ഉപയോഗിച്ചില്ല അരിയുടെ തവിട്, ശർക്കര ഇട്ട് കഴിച്ചിട്ടില്ലേ, അന്ന് ആർക്കും രോഗം ഉണ്ടായില്ല. ഇന്ന് ഇതൊന്നും കിട്ടാനില്ല, ഭയങ്കര വില കൊടുക്കണം, കിട്ടാനില്ല. പക്ഷെ തവിടിൽ നിന്നെടുക്കുന്ന എണ്ണയാണിത്. അതുകൊണ്ട് പല രോഗങ്ങളും തടയാൻ ഇത് സഹായിക്കും. അതിൽ നിന്ന് സ്പെഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇതാണ് ഗാമോർസോള്. അമേരിക്ക, ജപ്പാനിലുള്ള ലോകത്തെ പല രാജ്യങ്ങളും മരുന്നായിട്ട് കൊടുക്കുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ന്യൂട്രസൂട്ടിക്കലാണ് ഔഷധങ്ങളിൽ എടുക്കുന്ന ഒരു ആൻറ്റിഓക്സിഡൻ്റ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇത് ഉപയോഗിച്ചാൽ പല രോഗങ്ങൾക്കും പ്രതിവിധി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും രോഗങ്ങൾ ഇല്ലാണ്ടായിക്കൊണ്ട് നമുക്ക് മെഡിസിൻ അല്ലാത്തതുകൊണ്ട് നമുക്ക് മെഡിസിൻ്റെ പോലെ പറയാൻ പറ്റില്ല, രോഗം മാറും മാറ്റുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ പല അസുഖങ്ങളും കുറയുന്നു, ഓട്ടോമാറ്റിക്കലി മാറി പോകുന്നുണ്ട്. ക്യാൻസർ ഉൾപ്പെടെ ലീലാവതി ഹോസ്പിറ്റലോ മൊബൈലുള്ള ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഇത് ഉപയോഗിക്കാനായിട്ട് വന്നപ്പോൾ ക്യാൻസർ മാറി റിപ്പോർട്ട് ഉണ്ടായിരിക്കും. കാരണം ഹോസ്പിറ്റലിൽ കൈ ഒഴിഞ്ഞു കീമോ ഒക്കെ ചെയ്തിട്ട് അതിന് ശേഷം അദ്ദേഹം ദശയില്ല വീട്ടിട്ട് പോയിക്കോളാൻ പറഞ്ഞ ആൾ കുറച്ചായിട്ട് രാവിലെ 2, 2 ഉച്ചയ്ക്ക് 2, വൈകിട്ട് 2 കഴിച്ച് അതിനുശേഷം 3-4 മാസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ഞെട്ടി ഇത് കഴിച്ചിട്ട് ഭേദമായി. ചെന്നൈയിൽ ഇവിടെ കോയമ്പത്തൂരുള്ള ഒരു ഡോക്ടർ ദിനേശ് ബാബു, അദ്ദേഹം ആയുർവേദ ഡോക്ടറാണ്. അദ്ദേഹം ഇത് കുറേ പേഷ്യൻറ്റ് കൊടുത്തിട്ട് കുറേ റിസൾട്ട് ഉണ്ടായ കാര്യം അദ്ദേഹം കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പറഞ്ഞ പ്രോഗ്രാമിൽ സ്പെഷ്യലി വന്ന് പറഞ്ഞു. ആദ്യം ഇതെല്ലാം പറഞ്ഞപ്പോൾ പുള്ളി അംഗീകരിച്ചിരുന്നില്ല, അത് ശരിയാവുമെന്ന് തോന്നല്ല. പക്ഷേ പുള്ളിക്ക് നല്ല തടിയുള്ള ആളുകൾ, പുള്ളി തന്നെ ഇതെല്ലാം ഉപയോഗിച്ച് നോക്കിയപ്പോൾ പുള്ളിക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം, ആ ഡോക്ടർക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം ആ ഡോക്ടർ തന്നെ പല പേഷ്യൻ്റെയും പുള്ളി റെക്കമെൻഡ് ചെയ്തപ്പോൾ ഒത്തിരി പേഷ്യൻ്റ് ഇതിന് ഗുണം കിട്ടിയിരിക്കുന്നു. ഇത് അപാരമായ റിസൾട്ടാണ്. 17 പേരും രോഗത്തിന് മരുന്നായിട്ട് വരുന്നു. അതുകൊണ്ട് മഞ്ഞൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ കിട്ടുന്ന നല്ലൊരു ശതമാനം മഞ്ഞളും കുറുക്കുമിനില്ലാത്ത സത്തില്ലാത്ത അസത്താണ്. കുറുക്കുമിനെല്ലാം ട്രഡീഷണൽ മാർക്കറ്റിൽ വിൽക്കുന്നു. എന്താണെന്നറിയാമോ, അതായത് മരുന്നിന് വേണ്ടി ഇത് ഉപയോഗിക്കാൻ വേണ്ടി അതിന് സത്തെടുക്കുന്നു. അതിനുശേഷം ലെഡ് ക്രോമേറ്റ് എന്നുള്ള മാരകമായ കെമിക്കലാണ് അതിനകത്ത് ചേർക്കുന്നത്. ലാഭം കിട്ടാൻ വേണ്ടി ചോളപ്പൊടി ചേർക്കുന്നു.
ഫാക്ടറി ഡീസൽ എന്നാണ്.
പക്ഷേ ഇതല്ല 50 വയസ്സുകാരുടെ അവർക്ക് ഹെൽപ്പ് കൊടുക്കാറില്ല.